പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരായ പ്രസ്താവനയിലെ വിവാദ പരാമർശം പിൻവലിച്ച് മന്ത്രി സജി ചെറിയാൻ പ്രസംഗത്തിലെ വീഞ്ഞ് കേക്ക് രോമാഞ്ചം എന്ന ഭാഗമാണ് പിൻവലിച്ചത് പരാമർശമാർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു അതേസമയം മണിപ്പൂർ വിഷയം ബിഷപ്പുമാർ പ്രധാനമന്ത്രിയോട് ഉന്നയിക്കണമായിരുന്നു എന്ന രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഇരുന്നൂറോളം ആളുകൾ കൊല്ലപ്പെട്ട് ആയിരങ്ങൾ പാലായനം ചെയ്യപ്പെട്ട് ആയിരങ്ങളുടെ ഭവനരഹിതരായ നമ്മുടെ നാട്ടിൽ ഒരു ജനവിഭാഗത്തിന് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു ബഹുമാനെ പ്രധാനമന്ത്രി ആ കാര്യത്തിൽ ഇടപെടണം ഞങ്ങളുടെ പ്രയാസങ്ങളും ആശങ്കകളും പരിഹാരം കാണണം എന്ന് സ്നേഹബുദ്ധിയെ എങ്കിലും പറയേണ്ടതായിരുന്നു എന്നാണ് ഞാൻ നടത്തിയ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് ആ രാഷ്ട്രീയമായ എന്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വീഞ്ഞും കേക്കും

സജി ചെറിയാന്റെ പദപ്രയോഗങ്ങൾ തിരുത്തിയത് സ്വാഗതാർഹമെന്ന് യാക്കോബായ സഭ ബിഷപ്പ് കുര്യാക്കോസ് മാർ തിയോഫിലസ് പ്രതികരിച്ചു ക്രൈസ്തവ വിഭാഗങ്ങളെ അവഹേളിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് ബലഹീനതയായി ആരും കാണരുതെന്നും കുര്യാക്കോസ് മാർ തിയോഫിലസ് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹം ഒരു ക്രിസ്തുമസ് ദിനത്തിൽ ഒരു വിരുന്നിൽ ക്ഷണിക്കുമ്പോൾ അതിൽ സംബന്ധിക്കുക എന്നുള്ളത് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് ഒരു പൗരൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് ആ ഒരു മര്യാദയായിട്ട് കണ്ടുകൊണ്ടാണ് ഒന്നാമതായിട്ടതിൽ സംബന്ധിച്ചത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും മണിപ്പൂരിലും നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ ഒറ്റപ്പെട്ടതുമല്ലാത്തതുമായ ക്രൈസ്തവ സഭകൾക്ക് ആരാധനാലയങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അത് വളരെ ആശങ്കകളോടുകൂടെയാണ് സഭകൾ കാണുന്നത് സജി ചെറിയാൻ നടത്തിയ വിമർശനം തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തി മന്ത്രി പറഞ്ഞത് പാർട്ടിയുടെ നിലപാടല്ല പ്രസംഗത്തിനിടെ ഉണ്ടായ പ്രയോഗമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതൊരു അതൊരു പ്രയോഗത്തിന്റെ കാര്യമൊന്നും പിടിച്ചിരി പാട്ടുകാരില്ല നമ്മളിപ്പോൾ ഓരോരാളും പ്രസംഗിക്കുമ്പോഴും പറയുന്ന ഓരോ പ്രയോഗങ്ങളുണ്ട് ആ പ്രയോഗങ്ങളെല്ലാം പർവ്വതീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി ജനറൽ സെക്രട്ടറി പറയും ഇനി കേരളത്തിന്റെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി പറയും അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി പറയും അല്ലെങ്കിൽ അവിടെ അ പി പി പറയും അത്രേ ഉള്ളൂ നാക്ക് വെള്ളമെന്ന് ഇനി പറയാൻ സാധിക്കില്ല ഇതിൽ ഓരോ വിശേഷങ്ങളാണ് നൽകുന്നത് അപ്പോഴുണ്ടാകുന്ന പ്രശ്നം സജി ചെറിയാന്റെ ഇത് വ്യക്തിപരമായ പരാമർശമായി കാണാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിസഭയിലെ ഒരു മന്ത്രി അഭിപ്രായം ഏത് ഈ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്തമില്ല എന്നാണ് അല്ലെങ്കിൽ അതിനെ തള്ളി പറയണം തള്ളി പറഞ്ഞോ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു മുഖ്യമന്ത്രി ശാസിക്കണ്ടേ മുഖ്യമന്ത്രി മുന്നറിയിപ്പ് കൊടുക്കണ്ടേ തെറ്റ് ഒന്നാമത്തെ ഇതിനു മുമ്പ് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതിനും മന്ത്രിസ്ഥാനം പോയ പാർട്ടിയുടെ നയമല്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് സി പി എം മന്ത്രിമാർ പറയുന്നത് പാർട്ടി നയത്തിന് വിരുദ്ധമായി ഒരു മന്ത്രി സംസാരിച്ചാൽ ആ മന്ത്രിയെ ശാസിക്കുകയും മന്ത്രിയോട് ക്ഷമാപണം നടത്താൻ പറയുകയും ചെയ്യാൻ ഗോവിന്ദൻ തയ്യാറുണ്ടോ ഗോവിന്ദന്റെ ലൈൻ എന്താ അതവിടെ കിടക്കട്ടെ സംസ്കാരമില്ലാത്ത ആളാണ് സാംസ്കാരിക മന്ത്രിയെന്ന് സജി ചെറിയാൻ സ്വയം തെളിയിച്ചുവെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി കേരളത്തിലെ ഏറ്റവും സംസ്കാരമില്ലാത്ത ആളാണ് സാംസ്കാരിക മന്ത്രി എന്ന് സ്വയം തെളിയിച്ചിരിക്കുക പക്ഷെ അങ്ങനെ ഒരാളെ മന്ത്രിസഭയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെയും നമ്മുടെ മുഖ്യമന്ത്രിയുടെയും പൊതു നയത്തിന്റെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഏറ്റവും വലിയ ഗുഡകളെയാണ് മന്ത്രിസഭയിലേക്ക് എടുക്കുന്നതിനുള്ള യോഗ്യതയായിട്ട് കണക്കാക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ കേരളത്തിലെ സർക്കാരിന്റെ മന്ത്രിയായിട്ട് തുടരുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഭൂഷണമാണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്നാണ് എനിക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ എസ് ശ്യാംകുമാറും എസ് ശ്രീകാന്തും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ആദ്യം ശ്യാംകുമാറിലേക്ക് ശ്യാംകുമാർ ഈ വിവാദ പരാമർശം സജി ചെറിയാൻ വേണു സഭയുമായുള്ള തർക്കം അവസാനിച്ചു എന്ന് അവസാനിച്ചു എന്നുള്ളത് പറയേണ്ടത് ആത്യന്തികമായി സഭ തന്നെയാണ് കാരണം സജി ചെറിയാന്റെ പ്രസ്താവന പുരോഹിതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടാകുന്നെങ്കിൽ തൻ്റെ പ്രസംഗത്തിലെ മൂന്ന് വാക്കുകൾ പിൻവലിക്കുന്നു ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് അത് അവർക്ക് വിഷമം ഉണ്ടായെങ്കിൽ മാത്രമെന്ന് ഊന്നി പറയുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും അതിനെ സ്വീകരിക്കണോ തള്ളിക്കളയണോ എന്നുള്ളത് സഭാ നേതൃത്വം തന്നെയാണ് വ്യക്തമാക്കേണ്ടത് കെ അടക്കം അതിൽ നിലപാട് വ്യക്തമാക്കേണ്ടിയും ഇരിക്കുന്നു ഏതായാലും വലിയൊരു വിവാദത്തിൽ നിന്ന് തലയൂരാനാണ് എൽ ഡി എഫും സി പി ഐ എമ്മും സജി ചെറിയാനും ഉൾപ്പെടെ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെയാണ് പാർട്ടി സെക്രട്ടറിയുടെ വാർത്താസമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ സജി ചെറിയാൻ വാർത്താസമ്മേളനം വിളിക്കുകയും ആ വാക്കുകൾ പിൻവലിക്കുന്നു പക്ഷേ തൻ്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറയുകയും ചെയ്തത് ഏർ ഒന്നുമില്ലാതെ തന്നെ എല്ലാ ക്രിസ്തീയ സഭകളും സജി ചെറിയാന്റെ പരാമർശത്തിനെതിരായിട്ട് രംഗത്ത് വന്നത് ആ പിൻവാങ്ങലിന്റെ വേഗം കൂട്ടിയിട്ടുണ്ട് കാരണം നാളെ പ്രധാനമന്ത്രി കൂടി സംസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുന്നു ആ സമയത്ത് ഘടകക്ഷികളുൾപ്പെടെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു കാരണം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ലോക്സഭാ മണ്ഡലങ്ങളുൾപ്പെടെ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അതെല്ലാം മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെയുള്ള ഇടപെടലുകൾ ഉണ്ടാകുകയും പരാമർശങ്ങളിൽ നിന്ന് പിന്നോക്കം പോകാൻ മന്ത്രി സജി ചെറിയാൻ മടി കാണിക്കാതിരിക്കുകയും ചെയ്തത് അപ്പോഴും സജി ചെറിയാൻ പറയുന്ന ഒരു കാര്യം അത് പുരോഹിതർക്ക് ബുദ്ധിമുട്ട് മാത്രമാണ് എന്നുള്ളതാണ് തൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ഒരു മാറ്റവുമില്ല ആ നിലപാടുകളിൽ മാറ്റം വേണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ സജി ചെറിയൻ്റെ തല പോകണം എന്നുള്ളതാണ് സജി ചെറിയൻ ഏറ്റവും അവസാനം പറഞ്ഞുകൊണ്ട് ആ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത് ആ രീതിയിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും പുരോഹിതർക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ മാത്രം പരാമർശം പിൻവലിക്കുന്നു എന്നുള്ള വാക്കുകളാണ് മന്ത്രി ഉപയോഗിച്ചത് ഇതിലൂടെ ആ വിവാദം തണുപ്പിക്കാനാവുമെന്നാണ് സജി ചെറിയൻ ഉൾപ്പെടെയുള്ളവർ കരുതുന്നത് അതിൻ്റെ കൂട്ടത്തിൽ സജിചെറിയൻ പറയുന്നുണ്ട് ഇനിയും ഇതിലുമായി ബന്ധപ്പെട്ട ഒരുപാട് വസ്തുതകൾ തനിക്ക് പറയാനുണ്ട് പക്ഷേ എല്ലാം ഇവിടെ അവസാനിക്കുമെങ്കിൽ അവസാനിക്കട്ടെ താനായിട്ട് ഇനി ഒന്നിനും തുടക്കമിടുന്നില്ല എന്ന് സജി ചെറിയാൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഏതായാലും ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ആർക്കും താല്പര്യമില്ല പ്രത്യേകിച്ച് ഭരണ മുന്നണിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് ആ പാർട്ടി സെക്രട്ടറിയും മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ അതിൽ പരാമർശം നടത്തിയത് പ്രത്യേകിച്ച് ഇന്ന് നവകേരള സദസിന്റെ വേദിയാകുന്ന പ്രദേശങ്ങളൊക്കെ ക്രിസ്തീയ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലാണ് ആ സ്ഥലങ്ങളിലൊക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കാനും അത് തണുപ്പിക്കാനും ഒക്കെയുള്ള ഇടപെടലുകൾ കൂടിയാണ് വളരെ വേഗത്തിൽ ഇന്ന് പകൽ സംഭവിച്ചത് വേണം ശ്യാംകുമാർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് സജി ചെറിയാൻ അതിപ്പോ പ്രതിപക്ഷ നേതാവിനെ പറ്റിയും വി മുരളീധരൻ്റെ പറ്റിയുള്ള ഭാഗമല്ല ഉദ്ദേശിച്ചത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഈ വിഷയത്തിൽ ഭയപ്പാടോടെ കീഴ്പ്പെടുന്ന രൂപത്തിൽ ഈ ബിഷപ്പുമാർ നിന്നു എന്ന് പറയേണ്ട കാര്യങ്ങൾ മോദിയോട് പറഞ്ഞില്ല എന്ന് അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ആവർത്തിക്കുകയും കൂടെ ചെയ്യുന്നില്ലേ സജി ചെറിയാൻ തീർച്ചയായും കാരണം അത് തന്നെയാണ് സജി ചെറിയൻ ഏറ്റവും അവസാനം പറഞ്ഞത് പറയേണ്ട കാര്യം പ്രധാനമന്ത്രിയോട് പറഞ്ഞിരുന്നുവെങ്കിൽ അത് ഈ രാജ്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകിയനെ അത് പുരോഹിതരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല അതാണ് തൻ്റെ രാഷ്ട്രീയ നിലപാട് അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ആ നിലപാടിൽ തിരുത്തൽ വരുത്താൻ സഭാ നേതൃത്വങ്ങൾ ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്നായിരുന്നു ചോദ്യം അപ്പോഴാണ് അതിന് സജി ചെറിയാൻ്റെ തല പോകണം എന്നുള്ള ഒരു മറുപടി പറഞ്ഞുകൊണ്ട് ആ വാർത്താ സമ്മേളനം സജി ചെറിയൻ അവസാനിപ്പിക്കുന്നത് ഏതായാലും ഈ വിവാദവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് സജി ചെറിയാൻ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചു കാരണം ത് വലിയ രാഷ്ട്രീയമായുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് മറ്റാരെക്കാളും നന്നായി സജി ചെറിയാൻ അറിയാം പ്രത്യേകിച്ച് സജി ചെറിയന്റെ മണ്ഡലത്തിൽ പോലും അതിൻ്റെ അലയോലുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ആ വിഷയവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് സജി ചെറിയാൻ പറയുന്നത് മറ്റൊരു കാര്യം നാളെ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അത് രാഷ്ട്രീയമായി മറ്റ് രീതികളിൽ ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ക്ഷീണം വലിയ രീതിയിലായിരിക്കും അത്തരമൊരു സാഹചര്യത്തിൽ അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നതുകൂടി ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെയും സജി ചെറിയന്റെയും ഉൾപ്പെടെ നിലപാട് മാറ്റങ്ങളിലും ആ വാക്കുകൾ പിൻവലിക്കുന്നതിലും പ്രതിഫലിച്ചു പ്രധാനപ്പെട്ട സംഗതിയാണ് ശരി ശ്രീകാന്തും ചേരുന്നു ശ്രീകാന്ത് ഈ സഭയ്ക്കുള്ള മറുപടി ആ രൂപത്തിൽ കൊടുക്കുന്നു അതിനുശേഷം പ്രതിപക്ഷ നേതാവിനോടും വി മുരളീധരനോടും ഉള്ള കൃത്യമായ ചോദ്യങ്ങളും സജി ചെറിയാൻ ചോദിക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ രാഷ്ട്രീയ ചോദ്യങ്ങളിലേക്ക് ഇനി ഈ വിവാദത്തെ മാറ്റുക എന്ന തന്ത്രമാണോ സജി ചെറിയാൻ പയറ്റുന്നത് സജി ചെറിയാൻറേത് വാവിട്ട വാക്കല്ല എന്ന് കരുതുമ്പോഴും തൽക്കാലം ഇത്ര വലിയ പ്രതിഷേധമുണ്ടായ പശ്ചാത്തലത്തിൽ ഈ വിവാദം അതിനൊരു താൽക്കാലിക വിരാമം ഇടാൻ മന്ത്രിയും ആഗ്രഹിക്കുന്നുണ്ട് സി പി എമ്മും സർക്കാരും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം ആ വരികൾ പിൻവലിച്ചതിൽ നിന്നും അതാണ് വ്യക്തമാകുന്നത് പക്ഷേ അദ്ദേഹം തുടങ്ങി വെച്ച ഈ രാഷ്ട്രീയപരമായ ഒരു ആക്ഷേപം ഉണ്ട് അതിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സന്ദേശം നൽകുന്നുണ്ട് വിശേഷം പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നു ചില ക്രൈസ്തവ സഭ നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട് ക്രൈസ്തവ സഭയുമായി സഭകളുമായി അടുക്കാൻ ബി ശ്രമിക്കുന്നു എന്ന വാർത്തകൾ നിരന്തരം പുറത്തു വരുന്നു ഈ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിക്കുക എന്നുള്ള സർക്കാരിൻ്റെയും സി പി തന്ത്രം തന്നെയായിരുന്നു അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിലവിൽ സജി ചെറിയാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് വ്യക്തവുമാണ് പക്ഷേ നിലവിൽ അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വന്നത് ഈ സഭകളുടെ കടുത്ത നിലപാടിനെ തുടർന്നാണ് ഇന്ന് രാവിലെ ഈ വിഷയത്തെ ന്യായീകരിക്കാൻ ഈ റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ വി എൻ വാസവനും ഒക്കെ ശ്രമിച്ചിരുന്നു അത് സർക്കാരിന്റെ തീരുമാനമല്ല എന്ന് റോഷി അഗസ്റ്റിൻ പറയുന്നു ഒപ്പം മുഖ്യമന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിൽ വി എൻ വാസവൻ പറഞ്ഞത് അത് പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ നിലപാടില്ലായ്മയും കാപ്പട്യത്തെയും തുറന്നു കാട്ടുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്ന് വി എൻ വാസ്തവനും പറയുന്നു അത്തരത്തിൽ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് മയപ്പെടുത്താനുള്ള ശ്രമം ഈ മന്ത്രിമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി മാത്രമല്ല ഇത് പാർട്ടിയുടെ നിലപാടല്ല എന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ആ മന്ത്രിയെ പരസ്യമായി തള്ളിപ്പറയുന്ന സാഹചര്യം ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് കൂടി അദ്ദേഹം പറയുന്നു ജോസ് കെ മാണി ഈ സ്വാഭാവികമായും ഈ കത്തോലിക്കാ സഭയുടെയും ഒക്കെ പിന്തുണ ജോസ് കെ മാണിയെ സംബന്ധിച്ച് അനിവാര്യമാണ് വിശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നു ഈ പശ്ചാത്തലത്തിൽ ജോസ് കെ മാണി കൂടി നിലപാട് വ്യക്തമാക്കി രംഗത്ത് വരികയും ചെയ്തിരുന്നു പൂർണ്ണമായും ഇതൊരു മതപരമായ വിഷയമായി മാറാതെ മതപരമായി ബിഷപ്പുമാരുമായി ഒരു ഏറ്റുമുട്ടലിന് പോകാതെ രാഷ്ട്രീയ വിഷയമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സി പി സർക്കാരും മന്ത്രി സജി ചെറിയാനും ക്ഷ്യമിടുന്നത് ഇതിലെ ചില വരികൾ മാത്രം പിൻവലിച്ച് ഈ വിഷയം ശക്തമായി മുന്നോട്ട് വെക്കാൻ താൻ ഒരുക്കമാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നതും അത് തന്നെയാണ് സംബന്ധിച്ചോ രാഷ്ട്രീയ ആശ്വാസമായി എന്നുകൂടെ കരുതാമോ ഇന്ന് രാവിലെ മോൻസ് ജോസഫ് ആണ് ജോസ് കെ മാണി കിട്ട ആദ്യത്തെ പണി കൊടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം ജോസ് കെ മാണിയെ കിണിയിൽപ്പെടുത്താൻ തക്കവണ്ണം ശക്തമായ പ്രതികരണമാണ് പ്രസ്താവനയാണ് മോൻസ് ജോസഫിന്റെ ഭാഗത്തു നിന്നും വന്നത് കാരണം ആ ജോസ് കെ മാണിയുടെ പാർട്ടി കൂടി ഉൾപ്പെട്ട മുന്നണിയിലെ ഒരു മന്ത്രി സാംസ്കാരിക മന്ത്രി ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പാലിക്കുന്ന നിശബ്ദത അത് ശരിയല്ലെന്നും ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്നും മോൻസ് ജോസഫ് കൂടി പറഞ്ഞിരുന്നു ഈ ഒരു പശ്ചാത്തലം കൂടി നിലനിന്നപ്പോൾ സ്വാഭാവികമായും പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ജോസ് കെ മാണിക്കും ഉണ്ടായിരുന്നു മിണ്ടാതിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രശ്നമാണ് റോഷി അഗസ്റ്റിൻ എങ്ങനെയെങ്കിലുമൊക്കെ അതിൽ നിന്നും ഒന്ന് വഴുതിപ്പോയതാണ് അത് സർക്കാരിന്റെ നിലപാടല്ല എന്ന് പറഞ്ഞ് ഒരുവിധം വഴുതിപ്പോയതാണ് പക്ഷേ ജോസ് കെ മാണിയെ സംബന്ധിച്ച് പാർട്ടി നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് പറയാതിരിക്കാനാകില്ല കൃത്യമായ നിലപാട് ഈ സജിത് ചെറിയാൻ തന്റെ വാക്കുകൾ പിൻവലിച്ചത് എം വി ഗോവിന്ദൻ പാർട്ടിക്ക് നിലപാടല്ല എന്ന് തള്ളിപ്പറഞ്ഞത് ജോസ് കെ മാണിക്കും ഒരു താൽക്കാലിക ആശ്വാസമാണ് ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട എസ് ശ്രീകാന്തും എസ് ശ്യാംകുമാറുമാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്